നിയമസഭയിൽ ബി ജെ പിക്കുള്ള സമയം എടുത്ത് മുസ്ലിം ലീഗിന് കൊടുത്താൽ എന്ത് സംഭവിക്കും? നല്ല മനസ്സുള്ളവർക്ക് വേണമെങ്കിൽ സഹിഷ്ണുതയുടെയും സൗഹാർദ്ദത്തിൻ്റെയും ലക്ഷണമായി ഇതിനെ കാണാം. എന്നാൽ ബി ജെ പിയുടെ എം എൽ എ ഒ രാജഗോപാലിനും ജനപക്ഷത്തിൻ്റെ പി സി ജോർജിനും ഒന്നും പറയാനില്ലാത്തത് കൊണ്ടാണോ ലീഗിനെ കൊണ്ട് പറയിപ്പിച്ചത്? ഇവരെയൊക്കെ എം എൽ എമാരാക്കി വിടുന്നത് എന്തിനാണെന്ന് നേമത്തെയും പൂഞ്ഞാറിലെയും ജനത്തിന് തോന്നിയാൽ കുറ്റം പറയാൻ കഴിയില്ല. ധനവിനിയോഗ ബില്ലിൻ്റെ ചർച്ചയിലാണ് പി സി ജോർജിൻ്റെയും ഒ രാജഗോപാലിൻ്റെയും സമയം ലീഗിൻ്റെ എൻ ഷംസുദ്ദീന് ദാനം നൽകിയത്. ബഹുമാനപ്പെട്ട ശ്രീ ഷംസുദ്ദീൻ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും സി പി ഐ എമ്മിനെയൊക്കെ ശക്തമായി ആക്രമിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഒടുവിൽ ഇപ്പോൾ ലീഗിൻ്റെ മഹത്വം പറഞ്ഞുകൊണ്ട് അങ്ങ് സംസാരിക്കാം. അങ്ങ് സംസാരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഈ സമയം ബി ജെ പിയുടെ സമയമല്ലേ? ഈ നിയമസഭയിലെ ബി ജെ പിയുടെ എൻ ഡി എയുടെ പ്രതിനിധികൾ അവരിൽ നിന്ന് എഴുതി വാങ്ങിയുള്ള സമയം ഉപയോഗിച്ചിട്ടല്ലേ അങ്ങ് പ്രസംഗിക്കുന്നത്? ഇതല്ലേ ലീഗിന്റെ മഹത്വം? ഇവിടെ ഇവിടെ രാവിലെ നമ്മളെ പി സി ജോർജ് ഇതുവഴി പോകുമ്പോ ഇവിടെ ഇതുവഴി കടന്നു പോകുമ്പോ ഞാൻ ഇവിടെ ഇരുന്നിട്ട് പ്രസംഗത്തിന്റെ നോട്ട് തയ്യാറാക്കുകയാണ്. നോട്ട് തയ്യാറാക്കുമ്പോ അദ്ദേഹം പറഞ്ഞു ഞാൻ പോകണം എന്റെ സമയമാർക്കാ വേണ്ടിയെന്ന്. എന്റെ അടുത്തിരിക്കുന്ന ഉബൈദുള്ള പറഞ്ഞു എന്നാ ഇയാൾക്ക് കൊടുത്താലെന്ന്. അപ്പൊ തന്നെ അയാൾ എഴുതി കൊടുക്കുകയും അല്ലാതെ അല്ലാതെ അത് ബി ജെ പിയുടെ സമയമല്ല, ഒരു കക്ഷിയുടെ സമയ ബി ജെ പിയുടെ സമയ ആർ എസ് എസിന്റെ സമയ. ഇപ്പോ നിയമസഭയിൽ ഇടതുപക്ഷത്തെ വിമർശിക്കാൻ ബി ജെ പി നേതാവായ ഒ രാജഗോപാലിന്റെ സമയം വാങ്ങിച്ചിരിക്കുകയാണ്. ഇവരുടെ ഈ അപാരമായ തൊലിക്ക ഇവരുടെ അപാരമായ തൊലിക്കലിന് മുന്നിൽ നല്ല നമസ്കാരം പറയാൻ മാത്രമാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത് സാർ. ഇന്ത്യൻ കോഫി ഹൗസിൽ ഒന്നിച്ചു പോയി മസാല ദോശ കഴിക്കുമ്പോൾ പൈസ കൊടുക്കുന്നത് പോലെയല്ല നിയമസഭയിലെ സമയമൊക്കെ എടുത്തു കൊടുക്കുന്നത്. ധനവിനിയോഗ ബില്ലിൽ ബി ജെ പിക്കും ജനപക്ഷത്തിനും പറയാനുള്ളത് പറയേണ്ട സമയത്താണ് ലീഗിൻ്റെ നയങ്ങളും നിലപാടുകളും പറയാൻ അവസരം നൽകിയത്. പി സി ജോർജിൻ്റെ പാർട്ടിയിൽ ആരും ചോദിക്കാനും പറയാനുമില്ലെങ്കിലും രാജ്യം ഭരിക്കുന്ന ഒ രാജഗോപാലിൻ്റെ പാർട്ടിയിൽ അതാണോ സ്ഥിതി?